ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ബി പോസിറ്റീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അടിപൊളി ഒരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കണം ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രസ്റ്റ് പീസ് എടുക്കാനായി ശ്രദ്ധിക്കണം എല്ലാത്ത പീസാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കത് ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷന് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഏറ്റവും സിംപിളായിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചാണ് ചെയ്യുന്നത് ആദ്യമായി ഞാൻ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകമായ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അടുത്തുള്ള ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട വേണം ആ മുട്ടയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഈ മുട്ടയും പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതിൻ്റെ ഒരു ഒരു മെത്തേഡാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം അപ്പോൾ നിങ്ങൾ ഇത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നന്നായി പാൽപ്പൊടിയും മുട്ടയും കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ മുട്ടയുടെ കൂട്ടും ഈയൊരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഇത് കുറച്ച് സമയം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ എത്ര സമയം വെക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് ഈ മസാലകളൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റ് വരിക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിൽ കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ നമ്മൾ കോൺഫ്ലവർ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പൗഡർ തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ വൈറ്റ് പേപ്പർ പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൈദ മൈദ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ക്വാണ്ടിറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലിയല്ല നമ്മുടെ എരിവുള്ള റെഡ് ചില്ലി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് നമ്മളിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത് റെസ്ക് പൊടി എടുക്കുമ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് ക്രിസ്മിനെസ് ഉള്ളതാണല്ലോ നമ്മുടെ ചിക്കൻ പോപ്പ്കോൺ അപ്പോൾ അതിനായിട്ട് ക്രിസ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പൊടിച്ചെടുക്കുന്ന പൊടിയിലോ ചിക്കനിലോ ഒന്നും വെള്ളം തീരെ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഡ്രൈൻ ചെയ്ത ശേഷം വേണം എടുക്കാനായിട്ട് തീരെ വെള്ളമില്ലാത്ത ഒരു സ്റ്റേജിലാണ് എടുക്കാനായിട്ട് പിന്നെ ഈ പൊടികളിലൊന്നും വെള്ളം പാടില്ല നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇതിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിൽ മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ ഈ പൗഡറിൽ ഡിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ എല്ലാം ഇതേപോലെ ഡിപ്പ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ കിട്ടും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ ചിക്കനിൽ എല്ലാത്തിലും നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടും പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിനായി നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായി ചൂടായിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകാനും ഉള്ളിൽ വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നതെനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ കഴിച്ച ശേഷം എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് കരുതുന്നു എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള അ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ഇതേപോലെയുള്ള കിഡിലാൻ റെസിപ്പീസിൻ്റെ വീഡിയോസ് മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബായ്